ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സനാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇവിടെ വന്നിരിക്കുന്നത് ഒരു ഉച്ച മുതലുള്ള ഒരു വ്ലോഗായിട്ടാണ്. അപ്പം അന്ന് ഉണ്ടാക്കുന്ന ഫുഡും അന്ന് നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളായിട്ട് വന്നിരിക്കുന്നത്. അപ്പം അന്ന് വാങ്ങിയിട്ടുള്ള മീൻ എന്ന് പറയുന്നത് പുതിയാപ്പിളക്കൊര കേട്ടോ. അപ്പോൾ നിങ്ങളവിടേക്ക് എന്താ പറയുക എനിക്കറിയില്ല, അവിടെ പുതിയാപ്പിളക്കൊര എന്നാണ് പറയാറ്. അപ്പം അതിൻ്റെ നോർമലായിട്ട് തലി എടുക്കുന്നുണ്ട്, ആദ്യം ചെളുക്ക കഴിഞ്ഞ് അതിൻ്റെ ശേഷം ജസ്റ്റ് നോർമലായിട്ട് മീൻ കട്ട് ചെയ്യണ പോലെ തന്നെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അത് ഫുൾ പൊരിക്കുകയാണ്, വരഞ്ഞിട്ടുണ്ട്, അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കുരങ്ങനെ കാണാനുണ്ടോ. അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ കുരങ്ങൻ വരാറുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കണ്ടപ്പോൾ അതെടുത്തതാണ്, നല്ല രസമാണ്. ഈ ടൈമൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ കുരങ്ങൻ വരാറുണ്ട്. അതാ വേറൊരു കിള്ള, കിള്ളിൻ്റെ പേര് എനിക്കറിയില്ല, അത് പറന്നു പോയിട്ടാ. ആ ടൈം സാലി എടുത്ത കേട്ടോ വീഡിയോ. അപ്പോൾ ഈ ടൈമിൽ ഫുൾ മീനൊക്കെ നുറുക്കി കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ മസാല പുരട്ടാൻ വേണ്ടിയിട്ട് ഒരു ഉള്ളി, 10 വെളുത്തുള്ളി, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഒരു 10-15 ഫുള്ളായിട്ടുള്ള അങ്ങനെ തന്നെ കുരുമുളക് ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡർ, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഫിഷ് മസാല, അത് ഓപ്ഷനിലാണ്, എന്നിട്ടുണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റ് കിട്ടും. 1 ടീസ്പൂൺ വലിയ ജീരകം, 1 ടീസ്പൂൺ സുർക്ക അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കാം, 1 ടീസ്പൂൺ എണ്ണ നല്ല മസാല പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി കുറച്ച് വെള്ളം കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണമെന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഗ്രൈൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം മസാല പുരട്ടാൻ വേണ്ടി ഒരു പാത്രത്തിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട്. ഓരോ മീൻ നന്നായിട്ട് മസാല പുരട്ടിയെടുക്കുകയാണ്. ഒരു 15 മിനിറ്റോളം വേണമെങ്കിൽ മാറ്റി വെക്കാം. അതിന് ശേഷം ക്യാബേജ് ഉപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ക്യാബേജ് നുറുക്കുന്നതിന് മുമ്പേ കഴുകിയെടുക്കുന്നുണ്ട്, അതിൻ്റെ ശേഷം കഴുകുന്നുണ്ട്. അപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ചെറുതാക്കി അരിയാം. അപ്പോൾ നീളത്തിൽ അരിയുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ അടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. ചില ദിവസങ്ങളൊക്കെ അടുപ്പിൽ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് മീനൊക്കെ പൊരിച്ചാൽ. പിന്നെ അതുപോലെ തന്നെ അടുക്കളയിലൊക്കെ മീൻ പൊരിക്കുമ്പോൾ ഒരു പച്ചമണ്ണൊക്കെ എടുക്കുമല്ലോ. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ പുറത്ത് വെക്കാറുണ്ട്. മത്തൊക്കെ മീനായിട്ട് ചിലപ്പോൾ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പോൾ തീ നല്ലോണം കത്തി വന്നിട്ടുണ്ട്, ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. സാലിയാണ് വീഡിയോ എടുക്കുന്നത്, കാരണം നല്ലോണം ബ്ലർ ആവാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ശരിക്കുക. അതിനുശേഷം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്, ഓരോ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഏകദേശം ആവണ വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാണ്. കളറൊക്കെ ചേഞ്ച് ആയി വരുന്നുണ്ട്, തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. അതൊക്കെ ഇട്ട് കൊടുക്കുക. പൊട്ടണ്ട, എൻ്റെ എന്ന് വെച്ചാൽ ഒന്ന് രണ്ടെണ്ണം പൊട്ടിയിട്ടൊക്കെ പോന്നിട്ടുണ്ട്. അപ്പോൾ വല്ലാതെ ഉണ്ട് കരിയിച്ചെടുക്കണ്ട, ജസ്റ്റ് ഒന്ന് ഇതാക്കിയാൽ മതി. ഇടയ്ക്ക് സാലി സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫിഷ് റെഡി ആയിട്ടുണ്ട്, വല്ലാതെ മൊരിയിപ്പിച്ചെടുത്തിട്ടില്ല. ഫസ്റ്റ് ട്രിപ്പ് മൊരിയിപ്പിക്കാൻ എടുത്തിരിക്കുന്നു, രണ്ടാമത്തെ കുറച്ച് മൊരിയിപ്പിച്ചിട്ട് എടുത്തിരിക്കുന്നു കേട്ടോ. അപ്പോൾ ടേസ്റ്റ് നോക്കി ടേസ്റ്റാണെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം ക്യാബേജ് ഫുൾ നുറുക്കി കഴിഞ്ഞിരിക്കണ. അപ്പോൾ അത് കഴിഞ്ഞിട്ടും നുറുക്കിയതിന് ശേഷം കഴുകുകയാണ്. അതും അടുപ്പത്ത് തന്നെയാണ് വെക്കുന്നത്. നോർമലായി വെക്കുന്നത് പോലെ തന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കടുക് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം പൊട്ടി വരട്ടെ. അതിൽ 2 പച്ചമുളക്, 2 വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില. പച്ചമുളക് ഉണക്കമുളക് ഇല്ലാത്തവരാണ് കേട്ടോ. പച്ചമുളക് ഇട്ടിരിക്കുന്നത്, നിങ്ങൾക്ക് ഉണക്കമുളക് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. ആവശ്യത്തിന് ഉപ്പും കൊണ്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാബേജ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്, മസാലയൊക്കെ ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എല്ലാവരും ഹെൽപ്പ് ചെയ്യാം, ഇതൊക്കെ താത്തൻ്റെ മക്കളാട്ടല്ലേ. ഇപ്പോൾ എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ഈ ടൈമിൽ ഒരു പരിപ്പും പയറിൻ്റെ ഇലട്ടിട്ടുള്ളൊരു കറി ഉണ്ടാക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിട്ട് ഒരു കപ്പ് പരിപ്പ് വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് കുറച്ച് നേരം. അതിനുശേഷം അതിലേക്ക് 4
വെളുത്തുള്ളി അങ്ങനത്തിൽ ഇട്ടുകൊടുത്തിരിക്കുകയാണ്. രണ്ട് പച്ചമുളക്, പക്ഷെ പയറിൻ്റെ ഇല കുറച്ചിട്ട് ഒരു ബണ്ടിൽ കുറച്ചെടുത്തിട്ടുള്ള ജസ്റ്റ് ചെറുതാക്കി ഒന്ന് അരിഞ്ഞിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു മൂടുന്ന വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പിടണ്ട, ഉപ്പിട്ട് കഴിഞ്ഞാൽ പരിപ്പ് വേവാൻ താമസം ഉണ്ടാവും. അപ്പോൾ ഇത് രണ്ട് വിസിൽ വേവിച്ചെടുക്കണം. ഈ ടൈം നമ്മൾ ക്യാബേജ് ഉപ്പേ റെഡി ആയിട്ടുണ്ട്, കണ്ടില്ലേ. സാലിനോട് പറഞ്ഞ് അവനക്കും വീട് എടുക്കണം എന്ന് പറഞ്ഞിട്ട് എന്താ അവർ വാനിയക്കുട്ടി നിൽക്കുന്നുണ്ട്, എല്ലാവരും ജസ്റ്റ് അവളെ നിൽക്കുന്നുണ്ട്, ഓപ്പോസിക്കുന്നുണ്ട് ജസ്റ്റ്. ക്യാബേജ് റെഡി ആയിട്ടുണ്ട്, നമുക്കിത് മാറ്റി വെക്കാം. അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട്, അവൻ്റെ ലെവലൊക്കെ കണ്ടാൽ വലിയ കുക്കിൻ്റെ ലെവലിലേക്കാണ് അവൻ ടേസ്റ്റ് ചെയ്ത് നോക്കണത്. അവൻ സൂപ്പറാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവന് വേറെ ഒന്നുമല്ല, ക്യാബേജ് ഉപ്പേരിയാണ്. അതിന് ശേഷം അത് മാറ്റി വെക്കാണ്. അത് രണ്ട് വിസിലായിട്ടുണ്ട് കേട്ടോ, അപ്പം നമുക്ക് ഓഫാക്കിയിടാം. അതിന് ശേഷം ഒരു ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെന്തതിന് ശേഷം ഒരു ചെറിയ ഒരു ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെല്ലുള്ളി എടുത്തിരിക്കുന്നതിനേക്കാണ് ചെറിയ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം അക്കാരെ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ലോണം വാടി വരുമ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് നിളക്കി കൊടുത്തിട്ടുണ്ട്, കറി റെഡി ആയിട്ടുണ്ട്. എന്താ എല്ലാവരും ഫുഡ് കഴിക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞു മീൻ രണ്ട് ട്രിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ചിലവർക്ക് ഫുൾ നല്ല വേവണതാണ് ഇഷ്ടം, ചിലവർക്ക് വേവാത്തതാണ് ഇഷ്ടം. അപ്പോൾ ഞാൻ ചിലത് നല്ലോണം മൊരിയിപ്പിച്ചെടുത്തിട്ടുണ്ട്, ചിലത് പാകത്തിന് മീൻസ് കുറച്ച് മൊരിയിപ്പിച്ചപ്പത്തിന് മാറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അവർക്ക് എല്ലാവർക്കും ഇഷ്ടം, എല്ലാവരും ഫുഡ് കഴിക്കൽ കഴിഞ്ഞു. അതിന് ശേഷം ഒരു ഈവനിങ് 5 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികളെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഷട്ടിൽ കളിക്കുകയാണ്. ഷട്ടിൽ കളിക്കുമ്പോഴൊന്നും വിചാരിക്കരുത്, ജസ്റ്റ് ഒരു ഷട്ടിലിൻ്റെ ആയിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല, ആകെ ഷട്ടിൽ ബാറ്റ് മാത്രമേ ഉള്ളൂ, നെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ അയലില്ലേ, അയൽ കെട്ടിയിരിക്കുകയാണ്. മറന്നാൽ ചീത്ത കേൾക്കുന്നുണ്ടായിരുന്നു, എന്നാൽ അയൽ കെട്ടി കൊടുത്തിരിക്കുകയാണ് സെൻറ്റർ ഭാഗത്ത്. അതിന് ശേഷം ജസ്റ്റ് ഒരു കല്ലുകൊണ്ട് വരച്ചിരിക്കുകയാണ് കേട്ടോ. എന്താ വാനിയുട്ടി ലിബും കൂടി പോയി അവിടെ പോയി വീണിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾ കരഞ്ഞിട്ട് ഉള്ളിൽ കയറി പോയിക്കണ്. എൻ്റെ ഇടയ്ക്ക് കുഞ്ഞിക്ക വന്നിക്കണ്, ബ്രദറാണ്, കളിക്കാൻ വേണ്ടി വന്നിക്കണ്. പക്ഷേ കളിയൊക്കെ കളിച്ച് കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ടുള്ള ക്ഷീണിച്ചു. ദൽഹാനാണ്, ഷെയ്മോന്, നാച്ചു, ലിബു, സാലിക്കുട്ടി, വാനിയ. ഇത് മൂതാപ്പാൻ്റെ വീട് കേട്ടോ. മൂതാപ്പാൻ്റെ വീട്ടിലെ ഊനാലാണിത്. നല്ല രസമുണ്ട് വൈകുന്നേരമൊക്കെ ആടാൻ. അപ്പോൾ ഇവിടെ നല്ല മൂതാപ്പാൻ്റെ മരിയോളി ശേൽത്താത്തുണ്ട് കേട്ടോ. അപ്പോൾ അവർ നല്ലതായിട്ട് ഇങ്ങനെ ചെടിക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർ ചെടിയൊക്കെ നല്ലോണം വളർത്തിയിട്ടുണ്ട്. നല്ല രസമാണ്, വൈകുന്നേരം ഒക്കെ ഇവിടെ വന്നിരുന്ന ഊനാലിടാൻ ഭയങ്കര രസമാണ്. ജസ്റ്റ് ഇത് കാണിച്ചു എന്നുള്ളൂ, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. കുറേ ചെടികളുണ്ട് ഇപ്പോൾ, അതിനെക്കാട്ടിലും കുറേ ഉണ്ടായിരുന്നു. ഇപ്പോൾ കുറേ പുയ്ക്കുക തോന്നുന്നുണ്ട്. വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇവിടെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അടുത്ത് മൂത്താപ്പാരിയും എളാപ്പാടി വീടൊക്കെ ജസ്റ്റ് ഒരു ഒറ്റ റോളിൽ തന്നെയാണ്. ഇതാ വീട് സൈഡിൽ നിന്നുള്ള വ്യൂ ആണ് കേട്ടോ. കണ്ടോ, മൂത്താപ്പാടി എളാപ്പാടി വീടൊക്കെ ഒറ്റ റോളാണ്. അപ്പോൾ എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നത്, കുഞ്ഞി വ്ളോഗ് എന്നൊന്നും പറയാൻ പറ്റില്ല, ഡേ മൈ ലൈഫ് എന്ന് പറയാൻ പറ്റില്ല, ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീട് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ഇല്ലെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ ഇനി എന്തെങ്കിലും ഡിഷസ് ഞാൻ ഉണ്ടാക്കാൻ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് മൈ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും.